നമസ്കാരം. ആർട്ട് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്ദീപ് എടപ്പാള്. ഹെലൻ ആദം കെല്ലർ, ഈ പേര് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ഈ ഹെലൻ കെല്ലർ എന്ന് പറയുന്ന. കാഴ്ചശക്തിയില്ലാത്ത അവളുടെ ലോകത്ത് നിന്ന് വെളിച്ചം പകർന്നവൾ ഹെലൻ കെല്ലർ. ആയിരത്തി 1880 June 27 അമേരിക്കയിലെ അൽബാമയിലാണ് ഹെലൻ കെല്ലർ ജനിക്കുന്നത്. അച്ഛൻ ഓർദർ ഹെലൻ കെല്ലർ, അമ്മ കാതറിൻ എവററ്റ്. ഇവർക്ക് രണ്ടുപേർക്കും ജനിച്ച ആദ്യത്തെ കുഞ്ഞായിരുന്നു ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലർ ഒരു വയസ്സായപ്പോൾ തന്നെ നടക്കാനും നന്നായി സംസാരിക്കാനും തുടങ്ങിയിരുന്നു. അതേ സാധാരണ കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം പിടിവാശിക്കാരി കൂടിയായിരുന്നു ഹെലൻ കെല്ലർ. അങ്ങനെ അവളുടെ ഒരു വയസ്സ് കഴിഞ്ഞു. അവൾക്ക് അവൾ ജനിച്ചിട്ട് 19 മാസമായപ്പോൾ അവൾക്ക് തലച്ചോറിൽ ഒരു അസുഖം വന്നു. അങ്ങനെ അവൾ അബോധാവസ്ഥയിലേക്ക് പോവുകയാണ്. ഡോക്ടർമാർ പറഞ്ഞു അവളെ രക്ഷിക്കാൻ ഇനി ബുദ്ധിമുട്ടാണ്, അവളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെ. അങ്ങനെ പല ഡോക്ടർമാരും കഴിഞ്ഞപ്പോഴും അവരുടെ ആ മാതാപിതാക്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, തൻ്റെ മകളെ ഒരു കേടുപാടും ഇല്ലാതെ തിരിച്ചു കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തന്നെ പറയാം. ഹെലൻ കെല്ലർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നം മാത്രം, അവളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു. അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയുടെ ആ മടിത്തട്ടിൽ ഹെലൻ കെല്ലർ ഇങ്ങനെ കിടന്ന് കരയാൻ തുടങ്ങി. അവളെ പഠിപ്പിക്കാനും അവളെ നോക്കുവാനും വേണ്ടി, ശുശ്രൂഷിക്കുവാനും വേണ്ടി ഒരു ടീച്ചറെ അവർ നിയമിച്ചു. ആൻ സെലീവൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഹെലൻ കെല്ലറിനെ പഠിപ്പിക്കാനായിട്ട് നിയമിച്ചു. അന്ന് ഹെലൻ കെല്ലറിന് 7 വയസ്സായിരുന്നു. അത്യാവശ്യം പിടിവാശിക്കാരി തന്നെയായിരുന്നു ഹെലൻ കെല്ലർ. അതുകൊണ്ടൊക്കെ തന്നെ ആനിന് അവളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. അവളെ സ്നേഹത്തോടു കൂടി മാത്രമേ കയ്യിലെടുക്കാൻ കഴിയൂ എന്ന് ആൻ സെലീവന് മനസ്സിലായി. അങ്ങനെ ആൻ സെലീവൻ മറ്റൊരു വീട്ടിലേക്ക് ഹെലൻ കെല്ലറിനെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ആദ്യ ദിവസങ്ങളിലെല്ലാം കുറേ ബുദ്ധിമുട്ടി. ഹെലൻ കെല്ലർ എന്ത് പറഞ്ഞാലും അനുസരിക്കാതെ ബഹളം വെച്ചുകൊണ്ടിരുന്നു, ചെടിച്ചട്ടികളെല്ലാം പൊട്ടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആൻ സെലീവൻ പതുക്കെ പതുക്കെ അവളെ സ്നേഹത്തോടു കൂടിയിട്ട് അടുപ്പിക്കാൻ തുടങ്ങി. അവളുടെ കയ്യിലേക്ക് ഒരു പാവക്കുട്ടിയെ വെച്ചു കൊടുത്തു. ഹെലൻ കെല്ലർ ആ പാവക്കുട്ടി എടുത്തു, എന്നിട്ട് മടിയിൽ വെച്ചു. അങ്ങനെ ഹെലൻ കെല്ലറിന് ആൻ സെലീവൻ പതുക്കെ 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 ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. പുഷ്പങ്ങൾ തൊട്ടുകൊണ്ട് ഏതാണ് പുഷ്പം എന്ന് പറയാനും, പുഷ്പങ്ങൾ മണത്തുകൊണ്ട് ഏത് പുഷ്പമാണെന്ന് പറയാനും അവൾക്ക് കഴിയുമായിരുന്നു. അതുപോലെ തന്നെ പതുക്കെ പതുക്കെ അവളുടെ കഴിവുകൾ ഇങ്ങനെ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അതെ, തൊട്ടു മുന്നിൽ ഒരാൾ വന്നു നിന്നാൽ അയാളുടെ മാനസികാവസ്ഥ ഹെലൻ കെല്ലറിന് പറഞ്ഞു കൊടുക്കാൻ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു. അവൾ നന്നായിട്ട് എഴുതിയിരുന്നു. തൻ്റെ 11-ാം വയസ്സിൽ അവളൊരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന് വളരെ അധികം വിവാദങ്ങളെല്ലാം ആ പുസ്തകത്തിനെതിരെ ഉണ്ടായി. 1891 ഇറങ്ങിയ ആ പുസ്തകത്തിൻ്റെ പേര് ദി ഫ്രോസ്റ്റ് കിങ് എന്നായിരുന്നു. അത്യാവശ്യം വിമർശനങ്ങളെല്ലാം ഏറ്റുവാങ്ങി ആ പുസ്തകം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. ആയിരത്തി 1888 ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ഹെലൻ കെല്ലർ പെർക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുകയാണ്. അതിനുശേഷമാണ് ഹെലൻ കെല്ലർ പുസ്തകങ്ങൾ എഴുതാൻ തുടങ്ങിയത്. 1903 തൻ്റെ 22-ാം വയസ്സിൽ ഹെലൻ കെല്ലർ ആത്മകഥ രചിച്ചു, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ആ ആത്മകഥയെ ആസ്പദമാക്കിയിട്ട് ഒരു നാടകവും വന്നു. 1957 പുറത്തിറങ്ങിയ ആ നാടകത്തിൻ്റെ പേര് ദി മിറാക്കിൾ വർക്കേഴ്സ് എന്നായിരുന്നു. ആ നാടകത്തിന് ഒട്ടനവധി അവാർഡുകളും നേടി. ആൻ സുലിവൻ എന്ന് പറയുന്ന ആ ഒരു അധ്യാപിക ഉണ്ടായിരുന്നില്ല എങ്കിൽ ഹെലൻ കെല്ലർ എന്ന ഒരു പെൺകുട്ടിയെ ഉണ്ടാകില്ലായിരുന്നു. കാരണം ഹെലൻ കെല്ലറിനെ അത്ര അധികം മോട്ടിവേഷൻ നൽകിയിരുന്നത് ആൻ സുലീവനായിരുന്നു. തൻ്റെ ജീവിതം തന്നെ ഹെലൻ കെല്ലറിന് വേണ്ടി മാറ്റിവെച്ച ഒരു സ്ത്രീയായിരുന്നു ആൻ സുലീവൻ. ഹെലൻ കെല്ലർ പിന്നീട് വൈകല്യങ്ങളുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി. ആളുകളെ സഹായിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി അവൾ പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നു. സോഷ്യൽ പാർട്ടി ഓഫ് അമേരിക്കയിൽ അവൾ പ്രവർത്തിക്കുകയുണ്ടായി. അതെ, രാഷ്ട്രീയത്തിലും ഹെലൻ കെല്ലർ ഒന്ന് പയറ്റി നോക്കിയിരുന്നു.
കർഷകർക്ക് വേണ്ടിയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും ഹെലൻ കെല്ലർ പോരാടി. ഒട്ടനവധി പുസ്തകങ്ങളും ഹെലൻ കെല്ലർ രചിച്ചു. തൻ്റെ ഇരുട്ട് നിറഞ്ഞ ലോകത്ത് നിന്നും ജനങ്ങൾക്ക് ലോകത്തിന് വെളിച്ചം പകർന്നവളാണ് ഹെലൻ കെല്ലർ. ഏത് വ്യക്തിയുടെയും വിജയത്തിൻ്റെ പിറകിൽ ആരുടെയെങ്കിലും കരങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ആൻ സുലീവൻ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയുടെ കരങ്ങളായിരുന്നു ഹെലൻ കെല്ലർ എന്ന് പറയുന്ന ആ മഹാപ്രതിഭയ്ക്ക് പിന്നിലുണ്ടായിരുന്നു. ഹെലൻ കെല്ലറിൻ്റെ ജീവിതം മാറ്റിമറിച്ച ആൻ സുലീവൻ എന്ന് പറയുന്ന അധ്യാപികയുണ്ടല്ലോ, ആ അധ്യാപികയുടെ കരങ്ങൾ പോലെ തന്നെ നമ്മളുടെ എല്ലാവരുടെയും കരങ്ങൾ ഉയരുകയാണെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടത്തുമുള്ള കലാകാരന്മാരെയും കലാപ്രതിഭകളെയും മുമ്പോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു.